വിശേഷം ബാക്കിയാണ് അല്ലേ നമ്മൾ മാ ഹായ് കൂട്ടുകാരേ നമ്മൾ കഥ പറയുകയായിരുന്നു അല്ലേ നമ്മൾ എവിടം വരെ ആയിരുന്നു പറഞ്ഞത് അതെ നമ്മുടെ കൂട്ടുകാരെല്ലാം അപ്പൂസിന്റെ ടാബ് എടുക്കാനായി പോയതായിരുന്നു അപ്പൂസിന് ടാബ് എടുക്കാൻ പോയപ്പോ നമ്മുടെ തൊട്ടു പറ്റിയ അബദ്ധം കണ്ടില്ലേ നാലു പട്ടികളാ ടൊട്ടു കുരങ്ങന്റെ അടുത്ത് ചാടി വന്നത് തൊട്ടു കുറങ്ങം പോയി പിന്നെ ആരായിരുന്നു ടാബ് എടുക്കാൻ അപ്പൂസിനെ സഹായിക്കാൻ പോയത് അതെ നമ്മുടെ കുഞ്ഞു കുരുവികളും മരംകൊത്തിയും കൂടി മരംകൊത്തിയും പോയിട്ട് വന്നിട്ട് ആകെ വിഷമിച്ച കാര്യം പറഞ്ഞത് കൂട്ടുകാരെ ഇനി എങ്ങനെയായിരിക്കും ടാബ് എടുക്കുക നമുക്കൊന്ന് കഥ കേട്ടു നോക്കിയാലോ ടൊട്ട് ചോദിച്ചു എങ്ങനെ എടുക്കും അപ്പൂസ് പറഞ്ഞു നമുക്ക് അപ്പനെ വിളിക്കാം അങ്ങനെ അപ്പൂസ് ഫോൺ എടുത്ത് അപ്പപ്പനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പപ്പൻ പറഞ്ഞു മോനെ വഴിയുണ്ടാക്കാം മോനെ വഴിയുണ്ടാക്കാം നിങ്ങൾ ആദ്യം ചന്തയിൽ പോണം അവിടെ നിന്നും കുറച്ച് പച്ചമീൻ വാങ്ങണം മീൻ കിട്ടിയില്ലെങ്കിൽ അല്പം ഇറച്ചി വാങ്ങണം അത് നല്ലതുപോലെ കുത്തിഞ്ഞുറുക്കി വാങ്ങണം അപ്പോൾ അപ്പൂസ് പറഞ്ഞു അപ്പൂപ്പാ പൈസ ഇല്ല അപ്പൂപ്പൻ പറഞ്ഞു മോനെ നീ സഞ്ചി തുറക്ക് അപ്പൂസ് സഞ്ചി തുറന്നു അപ്പൂപ്പൻ പറഞ്ഞു ആദ്യത്തെ അറ തുറന്നു നോക്കൂ അതിനകത്ത് നിനക്ക് ആവശ്യമുള്ള പൈസ വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ ചന്തയിൽ പോയി കുറച്ചു ഇറച്ചി കൊത്തി കൊത്തിഞ്ഞുറുക്കി വാങ്ങി പൈസയും കൊടുത്തു തിരികെ വന്നു വീണ്ടും ഫോൺ ചെയ്തത് അപ്പൂപ്പാ ഇറച്ചി വാങ്ങി ഇത് പട്ടിക്ക് കൊടുക്കാനാണോ അപ്പപ്പൻ പറഞ്ഞു അതെ ഇപ്പ ചെയ്യരുത് ഞാൻ പറയാം അപ്പപ്പൻ പറഞ്ഞു വീണ്ടും ആ ബേഗ് തുറക്കൂ അതിനകത്ത് ചെറിയൊരു അറ കാണും പോസ് ആ അറ തുറന്നു അതിനുള്ളിൽ കുറേ ചെറിയ കുപ്പികൾ കണ്ടു അപ്പപ്പൻ പറഞ്ഞു ആ കുപ്പികളിൽ വെളുത്ത പൊടിയുള്ള ഒരു കുപ്പി എടുക്കുക അപ്പോസ് നോക്കിയപ്പോൾ വെളുത്ത പൊടിയുള്ള രണ്ട് കുപ്പി കണ്ടു അപ്പപ്പാ ഇതിൽ വെളുത്ത പൗഡറുള്ള രണ്ട് കുപ്പികളുണ്ടല്ലോ അതിൽ അതിലേതെടുക്കണം അപ്പപ്പൻ പറഞ്ഞു അതിൽ എസ് എഴുതിയിരിക്കുന്ന കുപ്പി എടുക്കുക ഇനി അതിലെ പൊടി ഒരൽപ്പം എടുത്ത് ഇറച്ചിയിലെല്ലാം വിതറുക ഒരഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഇനി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു വിളിക്കണം കേട്ടോ അവർ അങ്ങനെ ചെയ്തിട്ട് കാത്തിരുന്നു ഇതിനിടയിൽ മരം ആ വീടിനടുത്ത് പറന്ന് ചെന്ന് നോക്കി തിരികെ വന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പൂസ് അപ്പപ്പനെ വിളിച്ചു അപ്പപ്പൻ പറഞ്ഞു ഇതവിടെ പട്ടികൾക്ക് കൊണ്ടിട്ട് കൊടുക്കണം വീടിന് പിറകിൽ അല്പം ദൂരെയായി കൊണ്ടിടണം മരംകൊത്തി പറഞ്ഞു ഞാൻ കൊണ്ടു കൊടുക്കാം അങ്ങനെ മരംകൊത്തി ഇറച്ചിയുള്ള പ്ലാസ്റ്റിക് കിറ്റുമായി പറന്ന് ചെന്ന് വീടിന് പുറകെ അല്പം ദൂരെ മരത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് താഴേ കിട്ടു പട്ടികളോടി വന്ന് കേസ് കടിച്ചു കീറി ഇറച്ച കഷ്ണങ്ങൾ തിന്നാൻ തുടങ്ങി അപ്പോ ദൂരെ നിന്നും കള്ളനും വേറെ ഒരാളും നടന്നു വരുന്നു പറഞ്ഞു അപ്പൂസേ പണി പാളിയല്ലോ ആ കള്ളന്മാർ തിരികെ വരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ഇനിയും കളിയും ാഴ്ച രാത്രി എല്ലാവരും കയറി കാണാം അന്ന് രാത്രി എട്ട് മണിക്ക് ഇരുന്നതായിരിക്കും എല്ലാവരും കയറി കാണണേ മറക്കരുതേ